ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. മോഹൻ ഭാഗവത്, RSSന്റെ സഹസംഘചാലക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള വിഷയങ്ങൾ, RSSഉം BJPയും തമ്മിലുള്ള വിഷയങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആദ്യ പാർട്ടിൽ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, നരേന്ദ്രമോദി അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, നാഗ്പൂരിനെ സംബന്ധിച്ച് നാഗ്പൂര് മോദി അശക്തനാകുമെന്ന് വിചാരിച്ചാൽ തീർന്ന മോദി എങ്ങനെ ശക്തനായി കയറി വന്നു, അതുപോലെ തന്നെ ഇനി എന്താണ് നാഗ്പൂരിന്റെ പ്ലാനും പദ്ധതിയും, അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് RSS എങ്ങനെ എത്തി, RSSന്റെ കൂടി താല്പര്യ പ്രകാരം രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനവുമായിട്ട് കടന്നു വന്നു, അത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വന്നത്. അപ്പൊ ആദ്യ പാർട്ട് കാണാത്തവർ ആദ്യ പാർട്ട് പൂർണ്ണമായി കണ്ടാൽ മാത്രമേ ഈ പാർട്ടിൽ പറയുന്ന പല കാര്യങ്ങൾക്കും നിങ്ങൾ മനസ്സിലാവാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടി കണ്ടാൽ മാത്രമേ ഈ കാര്യത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. June 7 ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം June 7 രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനമായിട്ട് വരുന്നു. ഇന്ത്യ കണ്ട വലിയൊരു സ്കാം. ആ സ്കാമിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ ഇടപെടലുകൾ നമുക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്കാമായിട്ട് പോലും രാഹുൽ ഗാന്ധി ആ സ്കാമിനെ കുറിച്ച് പറയുകയുണ്ടായത്. ഷെയർ മാർക്കറ്റ് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഷെയർ മാർക്കറ്റിലേക്ക് ഒരുപാട് റീറ്റെയിൽസ് ആയിട്ടുള്ള ആളുകൾ, റീറ്റെയിലേഴ്സ്, ബിസിനസ്സുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വലിയ ചാനലുകളിൽ, അവരുടെ സർവേകളിൽ NDA അല്ലെങ്കിൽ BJP വലിയ രീതിയിൽ മുന്നേറും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കാമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞതായിട്ട് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അവർ പറഞ്ഞതനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് വലിയ നഷ്ടം റീറ്റെയിൽ ഉടമകൾക്കുണ്ടാവുന്നു. അപ്പോൾ ആ ഒരു നഷ്ടം ലാഭം വലിയ വലിയ കമ്പനികൾക്കുണ്ടാവുന്നു. അങ്ങനെ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി അമിത്ഷാ ഈ കളി കളിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് RSSന്റെ കൂടി താല്പര്യ പ്രകാരം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനമാണ്. കാരണം ഇതിൽ രാഹുൽ ഗാന്ധി അമിത്ഷായെയും നരേന്ദ്രമോദിയാണ് പറയുന്നതെങ്കിലും ശരിക്കും ഇത് പറയുന്നത് TDPയുടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ വാരിക്ക് ഉൾപ്പെട്ടുള്ളൊരു കൊട്ടായിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ, അവര് നിലവിൽ ഒരു കമ്പനിയുടെ CEO ആണ്. ആ കമ്പനിയുടെ മോഹലാലിയാണ്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത്. ആ കമ്പനി ഈ ഷെയർ മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ച സമയത്ത് വലിയ ലാഭം ഉണ്ടാക്കുന്നു. കാരണം മറ്റ് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും നഷ്ടമുണ്ടാകുമ്പോൾ ആ കമ്പനിക്ക് വലിയ ലാഭമാണ് ഉണ്ടായത്. കാരണം അത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ നിർത്താൻ വേണ്ടി മോദിയും അമിത്ഷായും കളിച്ചൊരു കളിയായതാണ് രാഹുൽ ഗാന്ധി RSSന്റെ കൂടി താല്പര്യത്തോടു കൂടി, അല്ലെങ്കിൽ നാഗ്പൂരിന്റെ താല്പര്യത്തോടു കൂടി ഇങ്ങനൊരു വാർത്താ സമ്മേളനം തയ്യാറാക്കുന്നത്. റീറ്റെയിലേഴ്സിന് നഷ്ടം സംഭവിക്കുമ്പോൾ TDPയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ ഭാര്യ നാരാ ഭുവനേശ്വരിക്ക് വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. അവർ നിലവിലെ ഹെറിറ്റേജ് ഫുൾ ഫുഡ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മുതലാളിയായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രധാന നേതാവിയായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഭൂരിപക്ഷ ഷെയറുകൊണ്ട് 5 ദിവസം കൊണ്ട് ഈ സ്കാം നടക്കുന്ന, അല്ലെങ്കിൽ ഈ മാർക്കറ്റിൽ ഷെയർ നടക്കുന്ന ഈ 5 ദിവസം കൊണ്ട് വലിയ ലാഭം അവർക്കുണ്ടാകുന്നു. അതിനുശേഷം ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഇടിയുകയും, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ഇടിയുകയും ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നഷ്ടമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിലവിൽ ഇങ്ങനൊരു കളി കളിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. നിലവിൽ RSS കരുതിയത് TDPയും JDUയും നരേന്ദ്രമോദിയെ വരിഞ്ഞു മുറുക്കും, വാജ്പേയിയെ പണ്ട് വരിഞ്ഞു മുറിക്കിയ പോലെ വരിഞ്ഞു മുറുക്കും. എന്നാൽ അത് സംഭവിക്കുന്നില്ല. കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും ഇവർക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് ശരിക്കും RSSന്റെ നാഗ്പൂരിന്റെ മോഹങ്ങൾക്ക് മേലിൽ കരിനീൽ വീഴുന്നതും, അവർ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഇങ്ങനൊരു കളി കളിക്കുന്നതും. അതാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയും RSSഉം തമ്മിലൊരു ബന്ധമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. മോഹൻ ഭാഗവത് പ്രചാരകരുടെ ക്യാമ്പിൽ പറഞ്ഞത് മോദിക്കുള്ള താക്കീടായിരുന്നു. ഒരു പ്രചാരകൻ വിനയ ഗുനീതനായിരിക്കണം, എല്ലാം തൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് തിരിച്ചത് വേണം, അതിൽ അഹങ്കരിക്കരുത്. പുതിയ BJP നേതൃത്വം ഞങ്ങൾ പറയുന്ന പോലെ വരണമെന്നും RSSന്റെ ക്യാമ്പിൽ മോഹൻ ഭാഗവത് പറയുന്നു. കാരണം BJPയുടെ ദേശീയ അധ്യക്ഷൻ എപ്പോഴും RSSന് സ്വീകാര്യനായിരിക്കണം. അത് ഇപ്പോൾ വരുന്ന അമിത്ഷാ ആണെങ്കിലും JP നന്ദയാണെങ്കിലും ഇനി വരാൻ പോകുന്ന ആളാണെങ്കിലും അങ്ങനെ വരാൻ സാധ്യത കുറവാണെന്ന് RSS വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇനി ഇതിനൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് വരാൻ പോകുന്ന മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഹരിയാന ഇലക്ഷനാണ്.
മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ ആണ്. നമുക്കറിയ നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. ഈ മഹാരാഷ്ട്രയില് ഇലക്ഷൻ വരുമ്പോൾ ബി ജെ പി അവിടെ അധികാരത്തിൽ എത്തിയില്ല എങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ വലിയ ആരോപണങ്ങളുമായിട്ട് വീണ്ടും ആർ എസ് എസ് വരികയും അവർക്ക് കൂടി താല്പര്യമുള്ള ഒരാളെ ദേശീയ അധ്യക്ഷനായിട്ട് നിയമിക്കുമെന്ന് മോദിക്കും അറിയാം. ഇത് കാത്തിരിക്കുകയാണ് മോഹൻ ഭഗവതും ടീമും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 2004 വാജ്പേയി പിന്നോക്കം പോയത് ആർ എസ് എസ് കൃത്യമായിട്ട് ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ്, ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ്. ആർ എസ് എസ് ആ സമയത്ത് വാജ്പേയിയെ ശ്രദ്ധിക്കാതെ അവർ തമിഴ്നാട്ടിൽ വി എച്ച് പി വളർത്തുന്നതിന്റെ ഭാഗമായിട്ട് വി എച്ച് പിക്ക് അവിടെ വലിയ ശക്തി കൊടുക്കുകയും ആർ എസ് എസിന്റെ പ്രചാരകരെല്ലാം ഹിന്ദുവാദത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ സമരം നടത്തുകയും അതുപോലെ തന്നെ അയോധ്യ ബാബരി മസ്ജിദിന് വേണ്ടിയുള്ള സമരങ്ങൾക്ക് വി എച്ച് പി മുന്നിൽ വരികയും ചെയ്തു. ആർ എസ് എസ് പൂർണ്ണമായിട്ടും വി എച്ച് പി വേണ്ടി വെച്ച് പ്രവർത്തിക്കുകയും ബി ജെ പിയെ തൊടാതിരിക്കുകയും ചെയ്തു. കാരണം ബി ജെ പി ഏതാണ്ട് 10 വർഷത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വന്ന ആ 10 വർഷവും ബി ജെ പി അശക്തരായിരുന്നു. ബി ജെ പിക്ക് ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു. അവരുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് ആർ എസ് എസ് ഒരിടപെടൽ ബി ജെ പിക്ക് വേണ്ടി നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബി ജെ പിക്ക് വേണ്ടി നടത്തിയ സമയത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി കളിക്കാൻ പോണ കളി ഷിൻഡേനെ എങ്ങനെ നിർത്തണമെന്നും ഏത് സമയത്ത് ഇറക്കണമെന്നും ഏത് സമയത്ത് കയറ്റണമെന്നും നരേന്ദ്രമോദിക്ക് അറിയാം. അതുപോലെ തന്നെ അജിത് പവാറിനെ, അതുപോലെ തന്നെ പ്രഫുൽ പട്ടേലിനെ, ഈ 3 പേരെയും വെച്ചിട്ട് തന്നെയാണ് മഹാരാഷ്ട്രയിൽ നരേന്ദ്രമോദി കളി പ്ലാൻ ചെയ്യുന്നതും. അവർക്ക് നരേന്ദ്രമോദിക്ക് അറിയാം ഷിൻഡേ അല്ലെങ്കിൽ മറ്റൊരു ഇപ്പോൾ താക്കറെ, രാജ് താക്കറെ കൊണ്ടുവരണമെന്ന് നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഷിൻഡേ അല്ലെങ്കിൽ രാജ് താക്കറെ കൊണ്ടുവന്ന് അവിടെ അധികാരം പിടിക്കാൻ നരേന്ദ്രമോദിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഷിൻഡേ നരേന്ദ്രമോദി പറയുന്നത് കേൾക്കും, ഇപ്പൊ അജിത് പവാറിന് താക്കീത് വരുത്തിയിരിക്കുന്നത് നിങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള എം എൽ എമാരെ ഞങ്ങളിലേക്ക് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്നാണ് നരേന്ദ്രമോദി അജിത് പവാറിന് താക്കീത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഫുൽ പട്ടേലിന് പല കേസുകളും ചൂണ്ടിക്കാണിച്ച് EDM NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെ ചൂണ്ടിക്കാണിച്ച് പേടിപ്പിച്ച് നിർത്തുകയാണ്. മഹാരാഷ്ട്ര പിടിച്ചില്ലെങ്കിൽ നാഗ്പൂർ തനിക്കെതിരെ വരുമെന്നും തന്റെ പ്രധാനമന്ത്രി പദത്തിന് പോലും ചോദ്യചിഹ്നം ആയിരിക്കുമെന്നും വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി മനസ്സിലാക്കുന്നുണ്ട്. അതാണ് ഇതൊരു എൻഡ് പോയിന്റ് ആയിട്ട് മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ വരും. മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ ആർ എസ് എസിന്റെ പ്രചാരകർ പ്രവർത്തിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ അവിടെയുള്ള മഹാ അകാലിദൾ സഖ്യം വിജയിക്കുകയും നരേന്ദ്രമോദിക്ക് വലിയൊരു തിരിച്ചടി കിട്ടുകയും ചെയ്യും. ഇവിടെ നാഗ്പൂരിൻ്റെ കൂടി താല്പര്യത്തോടുകൂടി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്യും. ഇതാണ് ഭാവിയിലേക്ക് സംഭവിക്കാൻ പോകാൻ സാധ്യതയുള്ളത്. കാരണം ആർ എസ് എസിനെ പിണക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഒരു മൂവ് നടത്താൻ സാധിക്കുകയില്ല. അത് അന്ന് പറഞ്ഞ പോലെ നന്ദ പറഞ്ഞു, ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയാണ്, ബി ജെ പി ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർക്ക് തമ്മിലുള്ള ഒരിത് വേണ്ട, ഇനി ആർ എസ് എസ് ആർ എസ് എസിന്റെ രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞത് ശരിക്കും നാഗ്പൂരിനത് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാഗ്പൂർ കൃത്യമായിട്ട് ഇടപെടൽ നടത്തി തങ്ങൾക്കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരാളെ ദേശീയ അധ്യക്ഷനായിട്ട് നിയമിക്കും, അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പിടിമുറുക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും. എന്നിട്ടും ഇവരൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ ഈ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിക്കാൻ ആർ എസ് എസ് തന്നെ ശ്രമിക്കും എന്നാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, പരസ്പരം ഏറ്റുമുട്ടൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ഒന്നുകൂടി കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൃത്യമാവും. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് അറിയപ്പെടുത്തുക. മറ്റൊരു വീഡിയോ കാണാം.